ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആൾക്കാർക്ക് അനുഭവിക്കുന്നത് പ്രശ്നമായിരിക്കും, രാവിലെ സമയങ്ങളിൽ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പം വല്ലാത്തൊരു നോയ്സ് ബ്രേക്കിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ വണ്ടി കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ തീരെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാത്തൊരു പ്രോബ്ലം കൂടെ ഉണ്ടാവും. അപ്പം അതിനുള്ള പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആ സിമ്പിളായൊരു മെത്തേഡാണ്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ 30-35 സ്പാനറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് വീട്ടിൽ ചെയ്യാതെ പുറത്ത് തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി തന്നെ അടുത്തായിട്ട് പണിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത് വീടിൻ്റെ തൊട്ടടുത്തിനുള്ള ഒരു വർക്ക്ഷോപ്പാണ്. അവിടെ ഒരു വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുക, ചെയിൻ ക്ലീൻ ലൂബടിച്ച് ക്ലീൻ ആക്കി ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ ഷോപ്പിന് മുതലാളി ആനന്ദേട്ടൻ. 30-32 ഈ ഒരു സ്പാനർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ ഈ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വന്നിട്ട് പണിയെടുക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. ഏകദേശം 10-300-400 വില വരുന്ന ഒരു സ്പാനറാണ്. എന്തായാലും ആ ഒരു വണ്ടി പണി കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ വണ്ടി കയറ്റും. എന്തായാലും നമ്മുടെ രാഹുൽ ഭായി നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. അത് നമ്മുടെ വണ്ടിയുടെ കാഴ്ചകളൊക്കെ ഇനി കാണാം. നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ. 32 വീൽ ബോൾട്ട് അഴിക്കാൻ വേണ്ടിട്ട് വേണം. അപ്പുറത്തെ സൈഡിലായിട്ട് 21-22 സ്പാനറ് റിംഗ് സ്പാനർ അപ്പുറത്തെ സൈഡിൽ വേണം. പിന്നെ ആവശ്യമുള്ളത് 12-13 പിന്നെ 18-19 16-17 അങ്ങനെ കുറച്ച് സ്പാനറൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീട്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർ ഇതേപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ പണി കഴിയുമ്പോൾ ഇതൊന്നും ഇടാൻ വേണ്ടി തിരിച്ചു കിട്ടത്തില്ല. ആവശ്യമായ സ്പാനറുകളുടെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അത് നോക്കി ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ വ്യക്തമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടയർ അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് ലൈൻഡറിന്റെ അവസ്ഥ. ഇതാണ് ഫുള്ള് പൊടിയൊക്കെ കയറിയിട്ട്. ഈ പൊടി കാരണമാണ് നമുക്കിങ്ങനെ സൗണ്ട് വരുന്നത്. ഇത് കണ്ടില്ല, നിലത്ത് കൊണ്ടിരിക്കുന്ന പൊടിയുടെ അളവ് കണ്ടില്ലേ. ഈ പൊടി കാരണമാണ് മോർണിംഗിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ബ്രേക്കിന് സൗണ്ട് വരുന്നത്. അതൊക്കെ ഒന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ബ്രേക്ക് ലൈൻഡർ മാറ്റാനൊന്നും ആയിട്ടില്ല, കുറേ ഉണ്ട് ഇനിയും ബാക്കി. എന്തായാലും നമുക്ക് ഇത് കുറച്ച് ക്ലീൻ ആക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. ഓ, നമ്മുടെ അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയ മനസ്സിലായത്. നമ്മുടെ റബ്ബർ കട്ടായിട്ടുണ്ട്. പക്ഷെ ആ റബ്ബർ കട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, അഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പണിയും കൂടെ കിട്ടിയെന്ന് അറിഞ്ഞത്. എന്തായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ക്ലീൻ ആക്കിയതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ശരിക്കും ഉരച്ചു കൊടുത്തുകഴിഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ കട്ടിങ് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിംഗ് നല്ല അടിപൊളി സ്മൂത്ത് ആയിരിക്കും കേട്ടോ. ഇനി ചവിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്രേക്ക് കിട്ടും. അത് ക്ലീനാക്കുന്ന പോലെ തന്നെ ഈ ബ്രേക്ക് ഷൂവിന്റെ ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഇത് മറ്റേ നല്ല അടിപൊളിയായിട്ട് മിനുസം പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ആക്കി ഇടണം. നമ്മുടെ ബ്രേക്ക് ലൈൻഡറൊക്കെ ഉരച്ച് തേച്ച് അടിപൊളി കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഫുള്ള് പൊടിയാണ്, ഇത്രത്തോളം പൊടി അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ലൈൻഡർ സാൻഡ് പേപ്പറും കൂടെ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹാർഡ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അത് ഉരയ്ക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നല്ലപോലെ ഹാർഡായിട്ടുണ്ടെങ്കിൽ അത് തീർന്നിട്ടില്ലെങ്കിൽ ആ മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. 5000 കിലോമീറ്ററിലും കൂടുമ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം ബ്രേക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ അലോയ് വീലിന് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരത്തുമില്ല. നമുക്ക് ഈ പണിയൊക്കെ ഇന്ന് ചെയ്തിരുന്ന രാഹുൽ ഭയ്യ കേട്ടോ. രാഹുൽ ഭയ്യ, ഭയ്യയുടെ നാടെവിടെയാണ്? അസ്സാമിലാണ്. ഇവിടെ നാട്ടിൽ വന്നിട്ട് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് മലയാളമൊക്കെ സംസാരിക്കും. കുറച്ച് ഏകദേശം കുറച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു പരുക്കനായിട്ടുണ്ട്, നേരത്തെ ആ മിനസം കുറെ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാതായത്. ആ പഴയ റബ്ബർ ബ്രഷ് ഒക്കെ കളഞ്ഞിട്ട് പുതിയ റബ്ബർ ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റി കൊടുത്തേക്കാം, ഇപ്പോഴും അഴിക്കുന്നില്ലല്ലോ ടയർ. you
ഇത് കണ്ടല്ലോ നമ്മൾ ഓടി 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 നമ്മൾ റബ്ബർ ബ്രഷ് ഒക്കെ അടിപൊളിയായിട്ട് പൊട്ടി കീറിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ ചേഞ്ച് ആക്കി കൊടുത്തു. ഇനി ഇപ്പോൾ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാന്നുള്ളൂ. ഇത് 30-32 സ്പാനർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് അഴിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം മനസ്സിലായി. ഫുള്ളായിട്ട് വിണ്ട് കയറി അടിപൊളിയായിട്ട് പൊട്ടി കയറിയിട്ടുണ്ടായിരുന്നു. മാറ്റി കൊടുത്ത എന്തായാലും നന്നായി. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും.